നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. അപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആയുർവേദിക് സ്കിൻ ടോണറാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലോ നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു ടോണറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, എന്താണ് ഈ ടോണറിന്റെ ഉപയോഗം, എപ്പോഴാണ് ഈ ടോണർ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും പലർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് പറയാം, മുഖം നമ്മൾ വൃത്തിയായി കഴുകിയ ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഫർദർ എന്തെങ്കിലും മേക്കപ്പ് സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നവർ മേക്കപ്പിലേക്ക് കിടക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ മേക്കപ്പ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ഞങ്ങൾക്ക് എന്തിനാണ് ടോണർ എന്ന് പലരും ചോദിക്കാം. പക്ഷേ മേക്കപ്പ് യൂസ് ചെയ്യാത്തവർക്കും ടോണർ ഡെയിലി യൂസ് ചെയ്യുന്നത് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ്, ബെനിഫിറ്റ്സ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് സ്കിന്നിന് ടോണറിനുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറൽ സ്കിൻ ടോണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓപ്പൺ പോർസ്, വലിയ പോർസ് ഒക്കെ ഒന്ന് ചുരുങ്ങി ചെറുതാവാൻ സഹായിക്കും ഈ ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സഹായിക്കും, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിർത്താൻ സഹായിക്കും, സ്ലൈറ്റ്ലി അസിഡിക് ആക്കി വെക്കാനൊക്കെ ഈ ടോണർ സഹായിക്കും. നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിഫ്രഷ്ഡായി നിലനിർത്താനും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ പ്രവർത്തിക്കാനും ഒക്കെ ഈ ടോണറിന് സാധിക്കും. അതുപോലെ ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉള്ളിലേക്ക് വളരുന്ന രോമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ടോണറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഡെയിലി ടോണറും മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കും. നീം അഥവാ ആര്യവേപ്പാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആയുർവേദിക് സ്കിൻ ടോണറിൻ്റെ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ആര്യവേപ്പിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ ആക്നെ, പിമ്പിൾസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് നീം. ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഉണ്ട് നമ്മുടെ ഈ ആര്യവേപ്പിന്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും ആര്യവേപ്പിന് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാനും ഈ ഒരു ടോണറിന് കഴിയും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ പവർഫുൾ നീം ടോണർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ആ പൊടിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്കുള്ള ആ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രം എടുക്കുക, ഒരു പിടി ഇല എടുക്കുക. എന്നിട്ട് ഒരു പിടി മതി, നമ്മൾ അത് ഒരാഴ്ചത്തേക്കാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ഒരു പിടി ഇലയൊക്കെ മതിയാവും. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു ആ പാത്രത്തിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ടിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, നല്ലപോലെ വെട്ടി തിളക്കണം. അങ്ങനെ തിളച്ച് 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 തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക. അങ്ങനെ തിളച്ചിട്ട് ആ ഒരു ഇലയുടെ ആ ഒരു പച്ച നിറമൊക്കെ മാറി ഇതുപോലെ നല്ല ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയുക, ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ നിർത്തുക. അതായത് ആ ഇലയിലുള്ള പച്ച നിറമൊക്കെ നമ്മുടെ ഈ വെള്ളം അബ്സോർബ് ചെയ്തിരിക്കണം. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഇല നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക, ഈ ഇല കളഞ്ഞിട്ട് ഈ വെള്ളം മാത്രം നമ്മൾ അരിച്ചെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി സ്പ്രേ ബോട്ടിലാക്കി വെക്കണം എന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടോണറല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് കുറേ ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഷെൽഫ് ലൈഫ് കൂട്ടാനും ഒക്കെ പറ്റും. പിന്നെ ഒരാഴ്ച കൂടുതൽ ഉപയോഗിക്കേണ്ട കേട്ടോ, ഇത് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഒരുപാട് നാൾ നമ്മളിങ്ങനെ വെച്ച് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടുള്ള ഒരു ടോണറാണ്, നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും ബൈ.